സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. 16-ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കോൺക്ലേവ് ചേരുന്നത്. 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഷീജ, സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് ചേരുകയാണ്. തെലങ്കാന ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, തമിഴ്നാട് ധനമന്ത്രി പങ്കെടുക്കുന്നു, കർണാടകത്തിൽ നിന്ന് റവന്യൂ മന്ത്രി പങ്കെടുക്കുന്നു, പഞ്ചാബിൽ നിന്ന് ധനമന്ത്രിയുണ്ട്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക രംഗത്തെ പ്രമുഖരടക്കം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും മനു, പ്രത്യേകിച്ചും രാജ്യത്ത് തന്നെ വലിയ തോതിൽ ഒരു എന്താ പറയുക, സാമ്പത്തിക ഫെഡറലിസത്തിന് വലിയ തോതിലുള്ളൊരു വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു സമയത്താണ് കേരളം ഈ രീതിയിൽ ഒരു സംസ്ഥാനങ്ങളുടെ സംസ്ഥാന ധനമന്ത്രിമാരുടെ ഒരു യോഗം, പ്രത്യേക കോൺക്ലേവ്, ഏകദിന കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആമുഖമായി തന്നെ മുഖ്യമന്ത്രി ഈ കോൺക്ലേവ് ചർച്ച ചെയ്യുക, ഇത്തരത്തിൽ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി കൂടി ഓർമ്മിപ്പിക്കുന്നതായിരിക്കും, വ്യക്തമാക്കുന്നതായിരിക്കും. ഓരോ സംസ്ഥാനങ്ങളുടെയും വികസന സാമ്പത്തിക പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു കോൺക്ലേവിൽ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരാണ് ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് BJP ഇതര സർക്കാരുകളുടെ പ്രതിനിധികളാണ് ഈ ഒരു യോഗത്തിൻ്റെ ഭാഗമാകുന്നത്, ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ ഇവരൊക്കെയാണ്. അതായത് തെലങ്കാനയിൽ നിന്നും പങ്കെടുക്കുന്നത് ഉപമുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഭട്ടി വിക്രമാർക്കമല്ലു ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്ന് കർണാടകത്തിൽ നിന്ന് റവന്യൂ മന്ത്രിയായ കൃഷ്ണ ബൈരേഗൌഡ പങ്കെടുക്കുന്നു. അതിനു പുറമെ പഞ്ചാബിൽ നിന്ന് പങ്കെടുക്കുന്നത് ധനകാര്യമന്ത്രി തന്നെയാണ്, ഹർപാൽ സിംഗ് ചീമയാണ് പങ്കെടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ധനകാര്യമന്ത്രി തന്നെ പങ്കെടുക്കുന്നു, തങ്കം തെന്നരസുവാണ് പങ്കെടുക്കുന്നത്. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു പ്രതിനിധികളുടെ മന്ത്രിമാരുടെ പങ്കാളിത്തമാണുള്ളത്. ഈ 5 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ സാമ്പത്തിക വിദഗ്ധരടക്കം ഈ ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നുണ്ട്. മുൻ ധനമന്ത്രി TM തോമസ് ഐസക് ഉൾപ്പെടെ ഇവിടെ നിന്നും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതിനു പുറമെയാണ് ഈ ധനകാര്യ വിദഗ്ധർ കൂടി പങ്കെടുക്കുന്നത്. ഏതായാലും ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്ക് തന്നെയായിരിക്കും ഈ കോൺക്ലേവ് സാക്ഷിയാകുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം 16-ാം ധനകാര്യ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഈ ഒരു കോൺക്ലേവിൽ ചർച്ചയാകുന്നതായിരിക്കും. അതിനു പുറമെയാണ് പൊതുവേ എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണ്, പ്രതിരോധമാണ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഉള്ളത്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ക്രിയാത്മകമായ നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ചും വിശദമായി തന്നെ ചർച്ച ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും 16-ാം ധനകാര്യ കമ്മീഷന് മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ട് കൂടി ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി സമർപ്പിക്കുക. ഏതായാലും കൃത്യമായ രീതിയിൽ നമുക്കറിയാം, മനു ആമുഖമായി തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനങ്ങളെ കേന്ദ്രം വലിയ തോതിൽ സാമ്പത്തിക പ്രതിരോധത്തിലേക്ക് ആഴ്ത്തുന്നത് എന്നുള്ള കാര്യം. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഒരു സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യം അതിൽ എടുത്തു പറയേണ്ടതുമാണ്. കാരണം കേരളം കേരളത്തിൻ്റെതായ പോരാട്ടം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അല്ലാത്ത പക്ഷം വലിയ തോതിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയേനെ. പക്ഷേ കേരളം വലിയ തോതിൽ പ്രതിരോധിച്ച് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി ആ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ സമഗ്രമായ രീതിയിൽ ഒരു മേൽക്കൈയെടുക്കാൻ സംസ്ഥാനത്തിന് സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമാണ്. അതുതന്നെയാണ് സംസ്ഥാനത്തെ ഈ ഒരു രീതിയിൽ ഈ ഒരു കോൺക്ലേവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും കോൺക്ലേവിന് 10 മണിക്ക് തുടക്കമാകുന്നു. ക്രിയാത്മകമായ ചർച്ചകൾക്ക് ശേഷം 16-ാം ധനകാര്യ കമ്മീഷന് മുന്നിലേക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. മനു. ഓക്കെ ഷീജ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ് ആണ് ചേരാൻ പോകുന്നത്. അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനകൾക്കെതിരെ, പ്രതിപക്ഷത്തോടുള്ള ഈ അവഗണനകൾക്കെതിരെ ഒരു പൊതുവായ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുക എന്നതാണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ 16-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആവശ്യങ്ങളടക്കം അറിയിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പൊതുവെ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു പൊതുവായ അഭിപ്രായ രൂപീകരണത്തിലേക്കെത്തി ഈ അവഗണനകൾക്കെതിരെ ഒരുമിച്ച് പോരാടാനുള്ള ഒരു വേദി, ഒപ്പം
അതോടൊപ്പം തന്നെ ഈ പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ് ഇന്നത്തെ ഈ കോൺക്ലേവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും അത് തിരുവനന്തപുരത്ത് നടക്കുന്നു, കേരളം അതിന് മുൻകൈ എടുക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ സമീപകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അവഗണനകൾക്കെതിരെ മുൻകൈ എടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. നമുക്കറിയാം ഈ ധനകാര്യ അവഗണനയ്ക്കെതിരെ സുപ്രീം കോടതിയിലടക്കം പോയി ദില്ലിയിലടക്കം വലിയ സമരങ്ങൾ സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ തുടർച്ചയിൽ മറ്റു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ അത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ മുൻകൈ ഇവിടെയും എടുക്കുകയാണ് കേരളം. എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളല്ല ഒരു കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ സംസ്ഥാനം. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇന്ന് അതിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് ഷീജ നമുക്ക് നൽകിയത്.